തമിഴ്നാട് കേരള അതിർത്തിയിലെ ജനങ്ങളെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് കുറുവ സംഘം എന്ന പേരിൽ നൂറുകണക്കിന് ആളുകൾ വരുന്ന ഒരു കൂട്ടം ആളുകൾ പാലക്കാട് വാളയാറിനോട് ചേർന്നുള്ള കോളനിയിൽ മാരക ആയുധങ്ങളുമായിട്ട് ഇവർ കവർച്ച നടത്തുന്നതിനെ തുടർന്നതിൻ്റെ ദൃശ്യങ്ങൾ മനോരമ ന്യൂസിനെ ഈ അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിക്കുകയുണ്ടായി. അതോടുകൂടി അതിർത്തി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. കമ്പിവടിയും വാളുമായി നീങ്ങുന്ന ഇവർ നിസ്സാരക്കാരല്ല. ഏതു സമയത്തും ആരെയും എതിർത്ത് തോൽപ്പിച്ച് കവർച്ച നടത്താനുള്ള ശേഷിയുള്ളവരാണിവർ. 75-ലധികം വരുന്ന കവർച്ചക്കാരാണ് കുറുവ സംഘം. പകൽ സമയങ്ങളിൽ വ്യത്യസ്ത സംഘങ്ങളായിട്ട് തിരിഞ്ഞ് വീടുകളിലെത്തി പരിസരം മനസ്സിലാക്കും. ആക്രി സാധനങ്ങളും പഴയ പേപ്പറും ശേഖരിക്കാനും പൊട്ടിയ ബക്കറ്റ് നന്നാക്കാനും എന്ന വ്യാജാനെത്തി കവർച്ചയ്ക്കുള്ള പ്രാഥമിക നിരീക്ഷണം ഇവർ നടത്തും. ശരീരത്തിൽ മുഴുവൻ എണ്ണ തേച്ച് മുഖംമൂടി ധരിച്ച് രാത്രിയിൽ വീടുകളിലെത്തുകയും എതിർക്കാൻ ശ്രമിക്കുന്നവരെ ആയുധം വെച്ച് കീഴ്പ്പെടുത്തി കവർച്ച നടത്തി മടങ്ങുന്നതാണ് ഇവരുടെ ഒരു ശൈലി. കരുത്തുറ്റ ആളുകൾ ഉൾപ്പെടുന്നവരാണ് പോലീസിൻ്റെ ഭാഷയിൽ കുറുവ സംഘം. തമിഴ്നാട് കേരള അതിർത്തിയോട് ചേർന്നുള്ള മധുക്കരയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവരെ കണ്ടെത്തുന്നത്. കവർച്ച നടത്താൻ വേണ്ടിയിട്ട് എത്തുന്നതും അതുപോലെ തന്നെ വീടുകളിൽ കയറി സാധനങ്ങളുമായി മടങ്ങുന്നതും പരിസരത്തിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇവർ കേരളത്തിലേക്കും കടന്നിട്ടുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഒരു ആപത്തെന്തെന്നാൽ 75-ലധികം അംഗബലമുള്ള വൻ കവർച്ചക്കാരാണ് കുറുവ സംഘം എന്നുള്ളത്. കരുത്തരായിട്ടുള്ള ഈ കവർച്ചക്കാരാണ് ഇവരുടെ സംഘത്തിൽ തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ മാരക ആയുധങ്ങളുമായി എത്തുന്ന ഈ സംഘം രാത്രികാലങ്ങളിലാണ് കൂടുതലായും കവർച്ച നടത്തുക. പകൽ സമയങ്ങളിൽ വേഷം മാറി വീടും പരിസരവും മനസ്സിലാക്കുന്നു. പിന്നീട് ഇവർ രാത്രിയിൽ ശരീരത്തെ എണ്ണ തേച്ച് മുഖം മൂടി ധരിച്ചുകൊണ്ട് എത്തിയാണ് കവർച്ച നടത്തുന്നത്. കവർച്ച നടന്നിട്ടുള്ള മിക്ക വീടുകളിലും അടുക്കള വാതിൽ തകർത്താണ് ഇവർ അകത്ത് കയറിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വാതിലിൻ്റെ എല്ലാ ലോക്കും ഭദ്രതയും ഉറപ്പുള്ളതാക്കുകയും ലോക്ക് ചെയ്തെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. എല്ലാ വാതിലുകളും അടച്ച് താക്കോൽ ഉപയോഗിച്ച് പൂട്ടുക. വാതിലിൻ്റെ പുറകിൽ ഇരുമ്പിൻ്റെ പട്ട ഘടിപ്പിച്ചാൽ കൂടുതൽ സുരക്ഷ ലഭിക്കും. ജനൽപ്പാളികൾ രാത്രി അടച്ചിടുക. അപരിചിതർ ബെല്ലടിച്ചാൽ വാതിൽ തുറക്കാതെ ജനൽ വഴി കാര്യം അന്വേഷിക്കുക. പ്രാദേശിക വഴികളിലൂടെ ബൈക്കിലോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിലോ സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. വീടിന് പുറത്തും അടുക്കള ഭാഗത്തും മറ്റു ഭാഗങ്ങളിലെല്ലാം തന്നെ രാത്രി ലൈറ്റ് ഓൺ ചെയ്ത് നിർത്തുക. അപരിചിതരായിട്ടുള്ള സന്ദർശകർ, പിരിവുകാർ, അതുപോലെ തന്നെ പഴയ വസ്ത്രങ്ങൾ, പാഴ്വസ്തു ശേഖരിക്കുന്നവർ, യാചകർ, പുതപ്പ് പോലുള്ളവ വിൽക്കുന്ന കച്ചവടക്കാർ എന്നിവരെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം ഇപ്പോഴുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്നാൽ, അതായത് കൂടുതൽ ആഭരണങ്ങൾ അണിഞ്ഞ് നിൽക്കാതിരിക്കുക. അതുപോലെ തന്നെ പണം, ആഭരണം തുടങ്ങിയിട്ടുള്ളവ, അലമാര, മേശ പോലുള്ളവയിൽ സൂക്ഷിക്കാതിരിക്കുക. കൂടുതൽ വിലപിടിപ്പുള്ളവ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബാങ്ക് ലോക്കറിൽ വെച്ച് സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഒരുപാട് സ്വർണ്ണമിട്ട് നിർത്തുന്നതും അപകടമാണ്. ഗ്യാരണ്ടി ആഭരണങ്ങളാണെങ്കിൽ പോലും ഇത്തരം മോഷ്ടാക്കൾക്ക് അത് ഗ്യാരണ്ടി ആഭരണങ്ങളാണോ എന്നുള്ളതൊന്നും അവർ ചിന്തിക്കില്ല. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പകൽ സമയങ്ങളിൽ വന്ന് നോട്ട് ചെയ്തിട്ട് രാത്രിയിലാണ് ഇവർ മോഷണത്തിന് ഇറങ്ങുന്നത്. വീടിൻ്റെ അകത്തായാലും പുറത്തായാലും കവർച്ചക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള ആയുധോപകരണങ്ങൾ നമ്മൾ പ്രസൻ്റലി കാണുന്ന രീതിയിൽ ഒരിക്കലും വയ്ക്കരുത്. അതായത് പാര, മഴു, ഗോവണി എന്നിവ വീട്ടിൽ ഉള്ള ആളുകൾ അവർക്ക് കിട്ടാത്ത രീതിയിൽ സുരക്ഷിതമായിട്ട് മാറ്റിവെക്കുക. രാത്രി പുറത്ത് ടാപ്പിൽ നിന്ന് വെള്ളം പോകുന്ന ശബ്ദം കേട്ടാൽ പുറത്തിറങ്ങി നോക്കരുത്. അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ ഉമ്മറത്ത് കൊച്ചുകുട്ടികളുടെ കരച്ചിൽ കേട്ടാൽ ഉടൻ അയൽവാസികളെ വിവരമറിയിക്കുകയും വാതിൽ തുറക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എവിടെയെങ്കിലും കവർച്ച നടന്നു എന്ന് നമ്മൾ അറിഞ്ഞാൽ ഉടനെ തന്നെ പോലീസിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ അയൽവാസികളെയും അറിയിക്കുക. പോലീസ് വരുന്നതിന് മുൻപ് കവർച്ച നടന്ന മുറി, വാതിൽ, അവർ ഉപയോഗിച്ച വസ്തുക്കൾ എന്നിവ തൊടാതിരിക്കുക. കവർച്ചാശ്രമം നടന്നാൽ ആയുധവും വെളിച്ചവും ഇല്ലാതെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാതിരിക്കുക. ഒരു കാരണവശാലും രാത്രികാലങ്ങളിൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാതിരിക്കുക. അയൽവീടുകളിലെ നമ്പർ ശേഖരിച്ച് കാണുന്ന സ്ഥലത്ത് വയ്ക്കുക.
അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ നമ്പർ എല്ലാ വീട്ടിലും സൂക്ഷിക്കുക. കുറുവാസംഘം എന്ന ആളുകൾ ഒരുപാട് പേര് ഒരു കൂട്ടമായിട്ടാണ് വന്ന് ആക്രമിക്കുന്നത്. അവർ ആയുധ പരിശീലനം നേടിയിട്ടുള്ള ആളുകളാണ്, കായിക ബലമുള്ള ആളുകളാണ്. അവരെ കൂട്ടത്തോടു കൂടിയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ചെറുത്ത് തോൽപ്പിക്കാൻ നമുക്കാവില്ല. അപ്പോൾ അത്തരം ആളുകൾ ഒരുപാട് കേരളത്തിൽ അതിർത്തിയ ജില്ലയായിട്ടുള്ള പാലക്കാട് എന്ന് പറഞ്ഞ അങ്ങനെയുള്ള ബോർഡർ ഭാഗങ്ങളിലെല്ലാം തന്നെ കറങ്ങി എത്തിയിട്ടുണ്ട്. ഒരു മതക്കരയിൽ ഇതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾ കേരളത്തിലെ 14 ജില്ലകളിലെ വീടുകളിലും എന്തുകൊണ്ട് സ്ഥാപനങ്ങളിലൊക്കെ നോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം ജില്ലകളിൽ മറ്റ് ജില്ലകളിലേക്കും എല്ലാം തന്നെ എത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക. അപ്പോൾ കുറുവാസംഘം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാവരും ഓർമ്മിക്കുക. അപ്പോൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ടീമാണ് അവർ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ, അതിനകത്ത് ഓൾ ബട്ടൺ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കണം. സുഹൃത്തുക്കളെങ്കിലാണ് ഞാനൊരു വീഡിയോ ഇട്ടത് അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ MS ചാനൽ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.